സോ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കുറിച്ച് വന്നൊരു ആർട്ടിക്കിൾ ആൻഡ് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ ടൈറ്റിൽ വിവാഹം കഴിഞ്ഞതോടെ അഭിരാമിക്ക് പല മാറ്റങ്ങളും വന്നു, വയസ്സാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശരീരം അറിയിച്ചു തുടങ്ങി എന്നതാണ്. കൂടെ രണ്ട് ഫോട്ടോസും ഉണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും ഈ രണ്ട് ഫോട്ടോ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് പിടികിട്ടിയില്ല. കാരണം രണ്ടിലും ഒരേപോലത്തെ കോൺഫിഡൻസ്, ഒരേപോലത്തെ സ്മൈൽ, ഒരേപോലത്തെ രണ്ട് പച്ച ഡ്രസ്. പിന്നെ ഇയാൾ ഉദ്ദേശിച്ച മാറ്റം എന്താണ്? മൈ മുടി. നമ്മുടെ നാട്ടിൽ നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കുറച്ച് ആൾ കൂടിയിട്ട് ഒരാളെ കാണുവാണെങ്കിൽ നീ കറുത്തല്ലോ, നീ മെലിഞ്ഞല്ലോ, തടിച്ചല്ലോ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ പല മീഡിയ ആർട്ടിക്കിൾസിലും ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ഫോക്കസ് ചെയ്തായിരിക്കും അതിൻ്റെ ക്യാപ്ഷനും ടൈറ്റിലും എല്ലാം വരുന്നത്. പക്ഷെ ഈ മെസ്സേജസിനെ റിസീവ് ചെയ്യുന്ന ആൾക്ക് അതെങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ അതിനെ ആലോചിക്കാറുമില്ല. ഇന്നലെ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് നടന്നു. അതിന് ലക്കിലി എനിക്ക് എന്നിൽ തന്നെ ഉള്ളൊരു കോൺഫിഡൻസ് കാരണം അതിനൊരു മറുപടി എനിക്ക് കൊടുക്കാനും പറ്റി. ആ കൊടുത്ത മറുപടിക്ക് എനിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടി, കമൻസ് വഴിയും മെസ്സേജസും വാട്സാപ്പും ഫോൺ കോൾ വഴിയും എല്ലാം. ആൻഡ് ഐ എം സോ ഹാപ്പി, താങ്ക് യു സോ മച്ച് ആ സപ്പോർട്ടിന്. പക്ഷെ ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്നു, എനിക്ക് ഫിൽമി ബീറ്റിൽ നിന്ന് ഒരു അപ്പോളജി കിട്ടി. അവര് ഇത് ഒരാളെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇട്ട പോസ്റ്റ് അല്ല, അബദ്ധവശാൽ ഇട്ട് പോയൊരു പോസ്റ്റാണ് എന്ന് പറഞ്ഞ് ഒരു ഫോർമൽ അപ്പോളജി എനിക്ക് തന്നു. ആ അപ്പോളജൈസ് ചെയ്യാൻ തോന്നിയ ഒരു മനസ്സിനെ ഞാൻ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ജനറേഷനിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അപ്പോളജൈസ് ചെയ്തേക്കാം, വെരി ഈസി. ആൻഡ് ഓൾസോ ആസ് എ സൊസൈറ്റി നമുക്ക് ആൾക്കാരുടെ ലുക്സിനെ ഫോക്കസ് ചെയ്യാതെ അവരുടെ കഴിവിനെയും അവരുടെ കോൺഫിഡൻസിനെയും അവരുടെ മനസ്സിലെ നന്മേനെയും ഫോക്കസ് ചെയ്ത് നമ്മുടെ എല്ലാ ഫ്യൂച്ചർ ഇന്ററാക്ഷൻസും ചെയ്യാം. Thank you so much.